അയ്യോ വെള്ളത്തിക്ക് വിട് വെള്ളത്തിക്ക് വിട് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നമ്മൾ സ്വല്പം സമയം സ്പെൻഡ് ചെയ്ത് ഒരു ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്പർ 21 റാഫ്റ്റിംഗ് ആണ് കണ്ടോ, ഇതാണ് ബൂത്ത് നമ്പർ 21 ആണ്. സോ അതിന്റെ ആൾക്കാരാണ് ഇരിക്കുന്നത്. ഹലോ, അപ്പൊ ഈ ചാനലിന്റെ പേര് പറഞ്ഞു വരുന്ന ഏതൊരു ഗസ്റ്റിനും ഡ്രാഫ്റ്റിംഗ് 21 നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. 10 കിലോമീറ്ററിന്റെ അടിപൊളി ഡ്രാഫ്റ്റിംഗ് മണാലിയിൽ ഏറ്റവും ബികാസ് നദീൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ചൈന നദി, അതേമാതിരി പാകിസ്ഥാൻ നദിയായിട്ട് ടച്ച് ഉള്ള നദിയാണ്. അതിന്റെ അകത്താണ് ഈ റിവർ റാഫ്റ്റിംഗ്. മലയാളികൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ, ഒരുപാട് മലയാളി ഡെയിലി എത്രയോ മലയാളികൾ വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ടീംസ് ആണ്. എന്താ പേര്? നബിൽ. അൻവർ. അൻവർ പ്രവാസികളാണ്, അധ്വാനിച്ച്. നിങ്ങൾ ആ പ്രവാസി ഒന്നുമല്ലല്ലോ, നിങ്ങൾ ലാബ് ടെക്നീഷ്യൻ അല്ലേ? അല്ല, അത് ഒരു കൊല്ലം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ഒരു രണ്ടു മാസം സന്തോഷിക്കുക അല്ലേ? അതെ. ഗോപ്രവും തലയിൽ വെച്ചിട്ടാണ് പുള്ളി എയർ അടിക്കുന്നത് കണ്ടോ. ഓക്കെ, ബ്ലൂ ബോട്ട് വന്നു, നമ്മളെ ബോട്ട് ഇറങ്ങണ. കണ്ടോ, ഈ കാണുന്നൊക്കെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളിവിടുന്ന് എന്താ പറയാ, റിവർ റാഫ്റ്റിംഗ് തുടങ്ങും. അയ്യോ, കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പുണ്ട്. ഈ ഈ ഈ തണുപ്പിലാണോ ബ്രോ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത്? ആ മണ്ണിന് ഇത്ര, അതായത് ചവിട്ടി നിൽക്കുന്ന മണ്ണ് ശരിക്കും ഐസിന്റെ മുകളിലുണ്ട്. അപ്പൊ നമ്മ റിവർ റാഫ്റ്റിങ്ങിന് പോവാണ്. റിവർ റാഫ്റ്റിങ്ങിന് എന്താണ് സംഭവം അറിയില്ല, സാധാരണ ഡെസേർട്ട് ഉള്ളത്. ഓക്കെ, എന്തായാലും നനയും, നല്ല രീതി നനയും. പക്ഷെ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു വെള്ളത്തിലൊന്നും നനയാന്ന് പറയുന്നത് എൻ്റെ അമ്മോ ആലോചിക്കാൻ പറ്റുന്നില്ല. 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വെള്ളം, ചിലപ്പോൾ അതിനും കുറവായിരിക്കും. എന്തായാലും നോക്കാം. നനഞ്ഞിട്ട് പോണേ ഏറ്റവും നല്ലത്. നിങ്ങളെ ഇടത് കൈ അതില്, വലത് കൈ ഇതില്, എടുക്കുമ്പോ 2, തൊടുക്കുമ്പോ 3. താഴക്കണേ, ഒരാളെ 200 രൂപ. അവസ്ഥകളിലൂടെയും ഉള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. സ്വന്തമായി സൃഷ്ടിച്ച അവസ്ഥയാണെന്ന് മാത്രം. ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന റാഫ്റ്റിംഗ്, റിവർ റാഫ്റ്റിംഗ് എന്ന് പറയൂ. ഞാൻ രണ്ടാമത് ചെയ്യും കേട്ടോ, അന്ന് ചെറുതാണ് പറയണ്ട. ആദ്യമായിട്ടാണ് ഞാൻ പറയുമ്പോ എന്താ പറയുക, രണ്ടുപേരും കൂടി ഒരുമിച്ച് പറയുന്നത് ജീവിക്കാൻ. ഒഴിക്കലടോ.
വേണ്ട. തണുത്തിട്ട് പറക്കണേ. ഈ വെള്ളത്തിൽ ബോട്ട് നോക്കല്ലേ, അല്ലെ തണുത്ത നാല് കിലോമീറ്റർ നിർത്താൻ പറ്റുമോ? കൊട്ട അരാടാൻ പോഞ്ചായേ, ആ കൊച്ചു പെണ്ണ കോയിലാളേ, ആ കൊട്ട വേണം കൂടെ വേണം തുട വേണം. തണക്കടേ കൊട്ട വേണം അമ്മേ. അരെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണ്ട്, ഈ റിവർ റാഫ്റ്റിംഗ് കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബോട്ട് ചെരിഞ്ഞു പോണേ, നേരെ ഓടിക്ക ഡ്രൈവറെ. ഛേ അയ്യോ, ഇങ്ങനെ നനപ്പിക്കല്ലേ. കഴിഞ്ഞോ റാഷ് ഡ്രൈവ്. താമസം പിടിക്കാൻ പറ്റുന്നില്ലേ, കൈ പറക്കണ. കൈ താത്തറ ഞങ്ങളെ കാണണ്ട. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കളിക്കാനായിട്ട് എന്നെ കിട്ടുള്ളൂ. മുത്തിന് പോയി പടിനാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തെ പെണ്ണ് തവത്തിരുന്നു അവരെ കാടാലമ്മ കൊണ്ടുവന്നേ. കന്നിത്താമര പൂമോളെ പെണ്ണാളേ, ഹൈസ്കൂൾ വെള്ളം പോലോ പെണ്ണാളേ. അല്ല ഈ പാട്ടിന് തന്തരത്താര പറഞ്ഞ സൈസാട്ട് വേറെ കവിഞ്ഞ് പറയും. കടലിനക്കര പോണോര് കാണാ പൊന്നിന് പോണോര് നോക്കണോ നോക്കണോ, കടലിനക്കര പോണോര് കാണാ പൊന്നിന് പോണോര്. ഞാനിവിടെ ഉണ്ടോ ബോയ്സ്, ഞാനിവിടെ തന്നെ ഉണ്ടോ ഗായ്സ്, ഗായ്സ് പറഞ്ഞു പോണോ ഗായ്സ്, വിളിക്കുന്നുണ്ടോ സമയമില്ല. ഇത്രയും നാളിൽ കേറാത്ത തണുപ്പ് കയറി തുടങ്ങി ഗായ്സ്. കീച്ചോ കീച്ചോ അച്ഛാ കീച്ചോ. Oh!
എങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിക്ക് പ്ലീസ്. വിജയകരമായി 3 കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും 7 കിലോമീറ്ററുകൾ നമുക്ക് പോകാനുണ്ട്. ആരെ പിടിച്ചോന്ന്? കൊറച്ച് പേരൊന്ന് കൂട്ടി തരുമോ? ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ പ്ലീസ്. ആ ഹീറ്ററിന് നോമൊന്ന് തിരിക്കോ പ്ലീസ്. അതെ, ഡൽഹി അടിപൊളി. അതെ, ഇപ്പൊ വെള്ളം വീടൊന്നും അറിയാൻ വയ്യ, എല്ലാം പോയി. ഔട്ട് കംപ്ലീറ്റ്ലി. കേക്ക് നാലോണ്ട് കുളിയില്ല. അതങ്ങ് തികഞ്ഞ് ഇലവിയാണ് തമ്പുരാനെ. നാറ്റുന്ന പടയിൽ 10 കൊന്നോ 100 കൊന്നോ തോന്നൂട്ടെ. പെട്ടെന്ന് പറഞ്ഞു തീർക്ക്. എന്തിന്? ജീവൻ മരണ പോരാട്ടമാണ്. അതെ, പൂരത്തേലൊന്ന് കൂടണം കാന്ത, കൂടണം കാന്ത, 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 ഞാനും കാന്ത. അങ്ങനെ അവസാനം നമ്മള്